ഇവിടെ ഡയമണ്ടിലേക്ക് പോവാ. ഇവിടെ ആൾക്കാരില്ല വരുന്നുണ്ട്. നമസ്കാരം. സൽക്കയിൽ ഒരു ഡയമണ്ട് ബ്രിഡ്ജ്, അതായത് ഒരു കാണാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടോ, ഇതാണ്, ഇതൊരു എന്താ ഗ്ലാസ് ബ്രിഡ്ജ് പോലത്തെ ബ്രിഡ്ജാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ താഴെ വലിയൊരു കൊക്ക പോലത്തെ സ്ഥലമാണ്. അങ്ങോട്ട് നമുക്ക് നടന്ന് വേണമെങ്കിൽ പോകാം. ഇത് കണ്ടോ, ഇതിൻ്റെ അവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഇപ്പം ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ജയന്റ് സ്വിംഗ് ഉണ്ട്, ആ കാണുന്നതാണ് ജയന്റ് സ്വിംഗ്. അത് നല്ല രസമാണ്. ഞാനും പാപ്പും ഇപ്പോൾ പോയി വന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിൽ വേറെ രണ്ട് മൂന്ന് പേര് കയറിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ല നല്ലൊരു രസമുള്ള സ്ഥലമാണ്. അവർക്ക് ഇതാ ഇപ്പോൾ ബെൽറ്റൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് ഈ കാനിയോൺ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് 1.5 കിലോമീറ്റർ നമുക്ക് താഴേക്ക് നടക്കാം. ആ നടക്കാനുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളെന്തായാലും താഴേക്ക് പോയിട്ടില്ല. ഇതാണ് ആ ഡയമണ്ട് ബ്രിഡ്ജിൻ്റെ, ഡയമണ്ട് ബ്രിഡ്ജ് ആക്ച്വലി താഴേനെ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. ഇവിടുന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. ആ ഡയമണ്ടിൻ്റെ മോൾഭാഗമാണ് ഈ കാണുന്നത്. യെസ്, ഇപ്പം നിങ്ങൾക്ക് ആ ജയന്റ് സ്വിംഗ് ഇപ്പം കാണാൻ പറ്റുമേ. ജോർജിയയുടെ ഫ്ലാഗാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ. രണ്ട് സൈഡും കാണുന്നത് ജോർജിയയുടെ ഫ്ലാഗാണ്, ആ ഒരു വൈറ്റ് ആൻഡ് റെഡിൽ കാണുന്നത്. ഡയമണ്ട് ബ്രിഡ്ജിലേക്ക് നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടും, ആ ബ്രിഡ്ജ് അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. ഇത്തരത്തിൽ കണ്ടില്ലേ കുറേ സ്ഥലം നമുക്ക് ഇപ്പം ഇങ്ങനെ നടക്കാം. അതായത് താഴെ നമുക്ക് കണ്ട് നടക്കാം, ഗ്ലാസ് ബ്രിഡ്ജ് പോലെയാണ്. കുറേ സ്ഥലം അങ്ങനെ അല്ല. ഇത് സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ജോർജിയയിലെ സൽക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഡാഷ് ബാഷ് കാനിയോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഡയമണ്ട് ബ്രിഡ്ജിലാണ്. ഞാനും പാപ്പു ഇപ്പോൾ ഈ ജയന്റ് സ്വിംഗിൽ പോയി വന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വീഡിയോ ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജയന്റ് സ്വിംഗ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ആ മൂപ്പരെന്താ ചെയ്യുന്നതെന്നറിയോ, അതിലെ ഗോപ്രോൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളെ അവരും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് സെറ്റ് ചെയ്യാണ്. യെസ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അതെങ്ങനെയാണ് പോവുക എന്നുള്ളത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാറ്റാണ് ഇവിടെ, നല്ല തണുത്ത കാറ്റാണ്. പാപ്പൂസ് പറയൂ, എന്ത് എന്തുണ്ട്? വെരി ഗുഡ്. ഇതാണ്ടല്ലേ, ആ നിങ്ങൾക്കിപ്പോൾ ഇപ്പം അവരിങ്ങനെ ഉയർന്ന് 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 അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആ മുകളിൽ എത്തുമ്പോൾ ഉള്ള ഒരു വിടലുണ്ട് കേട്ടോ, അതാണ്. അതായത് പെട്ടെന്ന് എന്താ അങ്ങ് ആ നമ്മളെ വലിക്കുന്ന സംഭവം അങ്ങ് വിടും നമ്മളെ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അധികവും അവർ നിലവിളിക്കുമായിരിക്കും. ഞാനും പാപ്പും നിലവിളിച്ചിട്ടുണ്ടായിരുന്നു. യെസ് കണ്ടോ, അത് നമ്മൾ ആ അതിൻ്റെ താഴെ ഒരു കൊക്കയാണ്. അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കാണുമ്പോഴത്തെ ഒരു ഫീലാണ് ഭയങ്കരം. ഞങ്ങളുടെ വീഡിയോ വന്നാൽ ഞങ്ങളിടാം. ഞങ്ങളും വീഡിയോ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ അതാണ് ഇവിടുത്തെ ജയന്റ് സ്വിംഗ്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, എന്താ ഇതിന് പറയുക, മോട്ടോർ കാറോ ബൈക്കോ, ആ ഇത് ഈ ഇത് കൂടെ ഈ സംഭവത്തിൽ കൂടെ മോട്ടോർ ഇത് ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന് ഇനി ഞങ്ങൾ പോയില്ല. ഇത് കണ്ടില്ലേ ആരോ വഴിക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡയമണ്ട് ബ്രിഡ്ജ്, ഡാഷ് ബാഷ് കാനിയോൺ, ജോർജിയ, സൽക്ക എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് ടിബിലിസിയിൽ നിന്ന് ആക്ച്വലി ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇപ്പം ഞാൻ നടന്ന് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഡയമണ്ട്. ഇതിൻ്റെ ഡയമണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈശ്വരാ ഫോണ് പോകാതെ ഇരുന്നാൽ മതിയായിരുന്നു. കണ്ടോ നിങ്ങൾക്ക് ആ ഡയമണ്ട് ഷേപ്പിലുള്ളത് കാണുന്നില്ലേ? ആ ഏറ്റവും എൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അതൊരു അതായത് രണ്ട് സൈഡും ഒരു വലിയ കൊക്ക, ആ കൊക്കയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ കൊക്കയാണ് നിങ്ങൾ കാണുന്നത്. ആ കൊക്കയുടെ താഴെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഒരു അരുവിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്കതുവരെ ആക്ച്വലി നടക്കാം. അതിൻ്റെ മുകളിൽ ഇവരിങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ബ്രിഡ്ജിൻ്റെ നടുക്ക്, ഒറ്റ നടുക്ക് ഒരു ഡയമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള, അതിനൊരു 3-4 നിലകളുണ്ട്. ഒരു നിലയിൽ ഒരു കഫിത്തേരിയാണ്. അപ്പോൾ അതിലേക്കാണ് ഇപ്പം ഞാൻ നടക്കുന്നത്. ആ ഡയമണ്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പാപ്പൂസ് ഓക്കെ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കണ്ടോ. കുറേ ആളുകളുണ്ട്, കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ആ ഡയമണ്ടിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാം. ഇപ്പം നമ്മൾ ഡയമണ്ടിൻ്റെ ഒരു അറ്റത്താണ് നിൽക്കുന്നത്.
യെസ്, കണ്ടോ ഇത് ഡയമണ്ടിന്റെ ഒരറ്റമാണ് ഞാനും ബാപ്പു നിൽക്കുന്നത്. അത് അവിടെ എൻഡ് ചെയ്യുന്നു. നമ്മളിങ്ങനെ ഇപ്പൊ ഡയമണ്ടിലേക്ക് നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടും ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു പാലം അങ്ങോട്ടുമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇത് കുറച്ചൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. കണ്ടോ ഇതിന്റെ അടിഭാഗം, കണ്ടോ ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഫീല് കിട്ടും. കാര്യം ഇതാണ് അടിഭാഗം, ഇത്രയും ഡീപ്പാണത്. അപ്പൊ അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഗ്ലാസ്സിൽ നടക്കുമ്പോൾ അതൊരു ഫീലാണ്. ഇവിടെ നല്ല മഴക്കാറുണ്ട്, ഇതുവരെ എന്തായാലും മഴ പെയ്തിട്ടില്ല. ഇതുണ്ടോ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഫീലാണ്. പക്ഷെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടോ, നാലുപുറവും. ആ യെസ്, നമ്മൾ ഏകദേശം ഡയമണ്ടിലേക്ക് എത്തി. ഇതാണ് ആ ഡയമണ്ട് കണ്ടോ, അതുകൊണ്ടാണ് ഇതിന് ഡയമണ്ട് ബ്രിഡ്ജ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലും നടുക്കായിട്ട്, ഒത്ത നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഡയമണ്ടാണ്, കംപ്ലീറ്റ്ലി ഗ്ലാസ്. കുട്ടികൾ ഓടുമ്പോൾ ഇവിടെ പാലം കുലുങ്ങുന്നുണ്ട് അല്ലേ ബാപ്പു. കണ്ടോ ഈ ഡയമണ്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ നടന്ന് അടുത്തോണ്ടിരിക്കുന്നത്. ഈ ഡയമണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമണ്ടിനെ കംപ്ലീറ്റ്ലി ചുറ്റിയിട്ട് ഇപ്പൊ ഇതിന്റെ താഴ്ഭാഗം ഞാൻ കാണിച്ചുതരാം, നിങ്ങൾക്ക് കാണുമോ എന്നറിയില്ല. യെസ്, കണ്ടോ ഇതൊരു ഡയമണ്ട് ഷേപ്പിലാണെന്ന് മനസ്സിലാവുന്നില്ലേ ഇപ്പോ. അപ്പൊ നമ്മളിപ്പോ ഡയമണ്ടിന്റെ മോൾ ഭാഗത്തേക്ക് എൻട്രി ചെയ്യാണ്. അതിനുശേഷം യെസ് ബാപ്പു, നടക്കൂ നടക്കൂ നടക്കൂ, ഒരു സൈഡിൽ കൂടെ നടക്കൂ, അതുകൂടെ നടക്കൂ. ഇതാണ് ഡയമണ്ടിന്റെ ഏറ്റവും മുകളിലത്തെ നില. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് ഡയമണ്ടിന്റെ അടുത്ത സൈഡിലെത്തും. നിറയെ ആളുകളുണ്ട്. ഇതാ ഇതാണ് ഡയമണ്ടിന്റെ അടുത്ത സൈഡിലുള്ള എൻട്രി. ആ ഭാഗത്തെ കണ്ടോ, ഇതാണ് എനിക്കിഷ്ടപ്പെട്ട ഭാഗം കേട്ടോ. കാര്യം ഈ ഗ്ലാസ് വരുന്ന സ്ഥലത്ത് ഭയങ്കര ഒരു ഫീലാ കണ്ടോ. ഡയമണ്ടിന്റെ ഈ ഭാഗം കണ്ടില്ലേ നിങ്ങൾക്ക്, ആ ഡയമണ്ടിന്റെ കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചർ കാണണം എന്നുണ്ടെങ്കിൽ. ഇവിടെ സമയം ഇപ്പൊ എത്രയായി ചോദിക്കുന്നുണ്ട്, ഇവിടെ സമയം ഇപ്പൊ 5:30. യു എയുടെ അതേ സമയമാണ് കേട്ടോ, യു എയുടെ നമ്മുടെ ദുബായിയുടെ അതേ സമയം തന്നെയാണ് ജോർജിയയിലും, 5:30 സമയം. ഈ ഭാഗം വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ട ഗ്ലാസ് ബ്രിഡ്ജ് പോർഷൻ. ഓ യെസ് ബാപ്പു, കണ്ടോ ഇപ്പോഴാണ് അതിന്റെ ഭംഗി ശരിക്കും നമുക്ക് കാണുന്നത്. ഇനി ഇതിന്റെ ഈ സൈഡിന്റെ ഡയമണ്ട് ഷേപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊബൈൽ പോവല്ലേ, കണ്ടോ ആ ഡയമണ്ട് താഴ്ഭാഗം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, കണ്ടോ. യെസ്, ഇനിയും കാണിച്ചാൽ ചിലപ്പോൾ എൻ്റെ മൊബൈൽ പോവും. ഓക്കെ ബാപ്പു, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ. നാളെ ഇനി ഞങ്ങൾ കുട്ടൈസി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയും ബാ ബാപ്പു സേ, നല്ലൊരു സ്ഥലമാണെന്നാണ് പറയുന്നത്. കുറെ കേവുകളും അതുപോലെ തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നാളെ നമുക്ക് അവിടുന്ന് കാണാം. അപ്പോൾ നിപ്പ ബാധിച്ച 14-year-old മരണപ്പെട്ടു എന്നുള്ള വാർത്ത കണ്ടു. അർജുന് വേണ്ടിയുള്ള തെരച്ചിലുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. എന്താണ്, ഇതൊക്കെയാണ് ജീവിതം, ഇങ്ങനെയൊക്കെയാണ് ജീവിതം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. യെസ് ഓക്കെ, അല്ല ഇത് നക്കൂച്ചി വാലി അല്ല കേട്ടോ, ഇത് കാസ ലാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കാസ ലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇവർ പറഞ്ഞു തന്നത് കേട്ടോ. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് ടൂറിസ്റ്റ് അട്രാക്ഷൻ, ഇപ്പം നമ്മുടെ വീഗാലാൻഡൊക്കെ പോലൊരു സ്ഥലം, ഇത് പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നാണ് ഇവർ പറഞ്ഞത്. യെസ്, അപ്പം ശരി, എല്ലാവർക്കും ബൈ, ഹാപ്പി സൺഡേ. ഇപ്പം എല്ലാവരും അർജുൻ്റെ കാര്യം പറയുന്നുണ്ട്, അർജുനെ വേഗം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ, നമുക്കതല്ലേ പറയാൻ പറ്റൂ അല്ലേ. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട്, അടുത്ത കുട്ടൈസിയിലത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം. അതോടുകൂടി ഞങ്ങളുടെ ജോർജിയ ട്രിപ്പ് കഴിഞ്ഞു, 5 days ട്രിപ്പ് കഴിഞ്ഞു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഓരോ ദിവസവും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്ഥലം, നല്ല ആളുകൾ, അടിപൊളി, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒരു തവണയെങ്കിലും ഈ നാട്ടിലേക്കൊന്ന് വരിക. ഓക്കെ, ബൈ ബൈ.